അരുതായ്മകളിൽ നിന്ന് നന്മയിലേക്ക് നീങ്ങുന്ന ജീവിതത്തിന്റെ നവരസങ്ങൾ കാണിച്ചുകൊണ്ട് നേർക്കണ്ണു തുറക്കുകയാണ്. സ്വാഗതം നേർക്കാഴ്ചയിലേക്ക്. സ്റ്റോപ്പ് മെമ്മോ നൽകിയാലും മുക്കുന്നിമല കുലുങ്ങിക്കൊണ്ടേയിരിക്കും. സ്റ്റോപ്പ് മെമ്മോയ്ക്ക് കടലാസിന്റെ വില പോലുമില്ലെന്ന് ഖനന മാഫിയയ്ക്ക് നന്നായി അറിയാം. ഉദ്യോഗസ്ഥ മാഫിയ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ അടിച്ചിറക്കുന്ന മാത്രമാണ് സ്റ്റോപ്പ് മെമ്മോകൾ. മൂന്ന് മലകൾ ചേർന്ന മലനിരകളായതിനാലാണ് ഈ മലനിരകളെ മൂക്കുന്നിമലയെന്ന് പഴമക്കാർ വിളിച്ചിരുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ മലനിരകളിൽ ഭൂരിഭാഗവും ഇന്ന് ഗ്രാനൈറ്റ് ഖനനം കാരണം അപ്രത്യക്ഷമായി കഴിഞ്ഞു. മത്സ്യസമ്പത്തിന്റെ ബീജാങ്കുരങ്ങളെപ്പോലും ഊറ്റിയെടുക്കുന്ന പരദേശി ടോളറുകൾക്ക് മുമ്പിൽ നമ്മുടെ ജുഡീഷ്യൽ കമ്മീഷനുകൾ പോലും കവാത്ത് മറക്കുകയാണ്. ഇന്നല്ല നാളെയും ചാകരക്കാലമില്ലെന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചറിയുന്നു. രാമചന്ദ്രൻ ഒരു മുതലാളിയാണ്. പരീക്കുട്ടിയെ പോലെ നഷ്ടത്തിന്റെ കഥ മാത്രം പറയാനുള്ള മുതലാളി. വള്ളവും വലയുമൊക്കെ സ്വന്തമായുള്ള ഒരു മുതലാളിയുടെ കൊട്ടാരമാണ് പിന്നണിയിൽ. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകളും. ഇതുപോലുള്ള നൂറോളം മുതലാളിമാരുണ്ട് വെട്ടുകാട് കണ്ണാന്തുറ പ്രദേശങ്ങളിൽ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾ. കാലം മാറിയതിനനുസരിച്ച് കോലം മാറാത്തതിനാൽ ഇവർക്ക് പറയാനുള്ളത് പ്രാരാബ്ദങ്ങളുടെ കഥ മാത്രം. ഇവർക്ക് ചുറ്റും പട്ടണിക്കഥ പറയാൻ ആയിരത്തോളം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും. ബസ് എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ബസ് ഷെൽട്ടറുകൾക്ക് വേണ്ടി പണം മുടക്കുന്നവർ കണ്ണു തുറക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നഗരത്തിൽ വഴിതെറ്റിയെത്തിയ യാത്രക്കാരൻ ചേട്ട ബസ് എവിടെ നിന്നാൽ കിട്ടുമെന്ന് ചോദിച്ചാൽ ദയവ് ചെയ്ത് ബസ് ഷെൽട്ടറുകൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞുകൊടുക്കരുത്. ബസ് ഷെൽട്ടറുകൾക്ക് മുമ്പിൽ കൃത്യമായി ബസ് നിർത്തുമെന്ന് കരുതിയാൽ തെറ്റി. ആ കരുതിയവൻ കുടുങ്ങിയത് തന്നെ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ നിരവധിയാണ്. ആ പ്രതിഭാസങ്ങളിലെ വിരോധാഭാസങ്ങൾ തേടിയാണ് ഞങ്ങളുടെ യാത്ര. ശാസ്തമംഗലത്തു നിന്ന് തുടങ്ങി പൂജപ്പുര വഴി ചാക്ക വരെയുള്ള ഒരു യാത്ര. ശാസ്തമംഗലത്ത് ബസ് ഷെൽട്ടറുകൾ ഒരു വശത്ത് മാത്രം. എന്നാലും യാത്രക്കാരന് ഒരു ഉപയോഗവുമില്ലാത്ത ബസ് ഷെൽട്ടറില്ല. വെള്ളയമ്പലം ജംഗ്ഷൻ, അവിടെ പിന്നെ റോഡുള്ളതുകൊണ്ട് നാട്ടുകാർ വണ്ടി കയറി പോകുന്നു. വഴുതക്കാട് ഹിന്ദു പ്രചാര സഭയുടെ മുമ്പിലാണ് ബഹുക്ഷേമം. ഇത് കാത്തിരിപ്പ് കേന്ദ്രമാണെന്ന് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. വഴിതെറ്റിയ ആൾ പോലും കയറില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് കയറി. അതാ ബസ് ഷെൽട്ടറിനെ നോക്കുകുത്തിയാക്കി അങ്ങ് ദൂരെ ബസ്സുകൾ ആളെ കയറ്റിയും ഇറക്കിയും പോകുന്നു. പണിയായുധങ്ങൾ ഉണ്ടാക്കുന്ന പാരമ്പര്യ തൊഴിലായ കൊല്ലപ്പണി മാത്രമല്ല പാടത്തെയും പറമ്പത്തെയും പണിയും മലയാളികൾ മറക്കുന്നു. പണിയായുധങ്ങൾ അന്യസംസ്ഥാനക്കാരന്റെ മുന്നിൽ അടിയേറെ വച്ചപ്പോൾ പണിയായുധങ്ങളുടെ നിർമ്മാണം പരദേശികൾ ഏറ്റെടുത്തു. പണിയായുധങ്ങളുടെ വിപണനവുമായി എത്തിയ നാടോടികൾ നാട്ടുകാരിൽ കൗതുകമുണർത്തി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 50 പേരാണ് മധ്യപ്രദേശിൽ നിന്നെത്തി തമ്പടിച്ച് പണിയായുധങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത്. വിലക്കുറവും ഗുണനിലവാരവും ഉള്ളതിനാൽ സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. 3 മണ്ണുകൊണ്ട് കൃഷിയുടെ 3 ഉലകവും കീഴടക്കിയ ഒരു കർഷകൻ. ഒരു മുടി കാച്ചിൽ പിഴുതെടുത്തപ്പോൾ കിട്ടിയത് 100 കിലോ. കൃഷിക്ക് നല്ല വളക്കൂറുള്ള മനസ്സാണ് ആദ്യം വേണ്ടതെന്ന് ഈ കർഷകൻ പറയുന്നു. 100 വിളവെന്നൊക്കെ പറയുന്നത് ഇതാണ്. കാരണം ഈ ഭീമൻ കാച്ചിലിന് 1 ക്വിന്റലിന് പുറത്താണ് ഭാരം. പട്ടം മങ്ങന്നൂർ കോണം സ്വദേശിയായ നാരായണന് കൃഷിയോടുള്ള കമ്പം കൊണ്ട് സുഹൃത്ത് കൊടുത്ത കാച്ചിലിന്റെ വിത്ത് കഴിഞ്ഞ മേടപ്പത്തിന് വീട്ടിന്റെ പുറകിൽ കുഴിച്ചിട്ടു. 8 കൊണ്ട് വീടിന് പുറകിലുള്ള മരങ്ങളിൽ കാച്ചിൽ പടർന്നു പന്തലിച്ചു. തിരുവാതിര പുഴുക്കുണ്ടാക്കാൻ കാച്ചിൽ വെട്ടാൻ പോയപ്പോഴാണ് നാരായണൻ ശരിക്കും ഞെട്ടിയത്. കാച്ചിൽ വെട്ടിത്തുടങ്ങിയപ്പോഴാണ് മണ്ണിലടിയിരിക്കുന്ന ഭീമന്റെ വലിപ്പം മനസ്സിലായത്. കാച്ചിൽ വെട്ടി വീടിന് പുറകിൽ ശരിക്കും ഒരു കിണർ രൂപപ്പെട്ടു. പിന്നെ 5 സുഹൃത്തുക്കളെ വിളിച്ചാണ് ഈ ഭീമനെ പൊക്കി പുറത്തെടുത്തത്. ഗാഡ്ജറ്റുകളുടെ ലോകത്ത് തളയ്ക്കപ്പെട്ട യുവത്വത്തിന് അപവാദമായി ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ. NSSലൂടെ ഇവർ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായി ഒരു കുടുംബത്തിന് ലഭിച്ചത് അന്തിയുറങ്ങാൻ ഒരു വീട്. വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതോടെ സുഗതനും ഭാര്യ ശോഭയ്ക്കും മഴ നനയാതെ ഇനി അന്തിയുറങ്ങാം. പഴയ സാരികൾ കൊണ്ട് ചുവരുകൾ തീർത്ത് ദ്രവിച്ചു പൊടിഞ്ഞ ഓലച്ചീറുകൾ കൊണ്ട് ആകാശം കാണാവുന്ന മേൽക്കൂരയ്ക്ക് താഴെയാണ് ഇവർ അന്തിയുറങ്ങിയിരുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിലെ ഇവരുടെ ദയനീയ സ്ഥിതി കണ്ടാണ് ഒരു കൂട്ടം കുട്ടികൾ വീട് വെച്ച് നൽകിയത്. നരുവാമൂട് ട്രിനിറ്റി കോളേജിലെ NSS വോളണ്ടിയേഴ്സും അധ്യാപകരുമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് ഈ വീട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് സത്യത്തിൽ ഈ വീട് ഇന്നിവിടെ പണിയാൻ കഴിഞ്ഞത്.